Hello guys, this is Rishi here and with Rudu. Guys, ശരിക്കും കുറേ കാലമായി ഗൈസ് വീഡിയോ ഇട്ടിട്ട് എനിക്ക് തോന്നുന്നു ലാസ്റ്റ് വീഡിയോ സോൾവിങ് ദി റിഗ്സ് ക്യൂബ് ആണെന്ന് തോന്നുന്നു. യെസ്, അത് ഇട്ടിട്ട് തന്നെ എത്ര കാലമായി ഞാൻ നോക്കിയിട്ടില്ല, പക്ഷേ കുറേ കാലമായി ഒരു വീഡിയോ ഇട്ടിട്ട്. സോ അങ്ങനെ തീരുമാനിച്ചു, ഇന്ന് വീഡിയോ എടുക്കാമെന്ന് തീരുമാനിച്ചു. അപ്പോൾ ഇന്ന് എഡിറ്റ് ചെയ്ത് തീരുമെന്നറിയില്ല, നാളെ എന്തായാലും നാളെ ആകുമ്പോഴേക്ക് എന്തായാലും വീഡിയോ ഇട്ടിരിക്കുക. അപ്പോൾ നിങ്ങൾ ഈ വീഡിയോ കാണുന്നതിൻ്റെ തലേ ദിവസമാണ് ഈ വീഡിയോ റെക്കോർഡ് ചെയ്യുന്നത്. ഓക്കെ ഓക്കെ, അപ്പോൾ ഇന്നത്തെ വീഡിയോൻ്റെ കണ്ടൻറ്റ് എൻ്റെ ബുദ്ധിയിൽ ഒതിച്ചതാണ് ഗൈസ്. അപ്പോൾ സംഭവം ഒന്നുമില്ല, എന്നെക്കുറിച്ച് ഇവന് എന്തൊക്കെ അറിയും, അതായത് എൻ്റെ ഇപ്പോൾ ഉദാഹരണത്തിന് ഞാൻ ജസ്റ്റ് ഒരു ഇത് പറയാം. എൻ്റെ ഇഷ്ടപ്പെട്ട സ്ഥലം എവിടെയാണ് അത് എനിക്കറിയാം, പക്ഷെ ഇവൻ അറിയോ എന്ന് ഞാൻ ടെസ്റ്റ് ചെയ്യുന്നു. അതേപോലെ തന്നെ ഇവനും, അതായത് ഇവൻ്റെ ഇഷ്ടപ്പെട്ട കാര്യങ്ങൾ അല്ലെങ്കിൽ ഇവൻ്റെ ആ ഒരു ഇതിലുള്ള കാര്യങ്ങൾ എനിക്ക് എത്രത്തോളം അറിയുന്നുണ്ട് എന്നുള്ളതാണ് ഇന്നത്തെ വീഡിയോയിലൂടെ നോക്കാൻ പോകുന്നത്. സോ ലെറ്റ്സ് ഗെറ്റ് സ്റ്റാർട്ടഡ്. ഓക്കെ, അപ്പോൾ ആദ്യത്തെ പണി എന്ന് വെച്ച് കഴിഞ്ഞാൽ ക്വസ്റ്റ്യൻസ് ഉണ്ടാക്കലാണ്. അപ്പോൾ ക്വസ്റ്റ്യൻസ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ദേ ഇവിടെ കുറച്ച് ഞാനൊരു പേപ്പർ പേന അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ സെറ്റാക്കിയിട്ടുണ്ട്. 5 ക്വസ്റ്റ്യൻ ഉണ്ടാക്കണം. അപ്പോൾ അതിന് അതാണ് 5 ക്വസ്റ്റ്യൻ ഉണ്ടാക്കലാണ് ഫസ്റ്റ് ടാസ്ക്. സോ ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ഇനി ക്വസ്റ്റ്യൻ പ്രിപ്പയർ ചെയ്യേണ്ട ടൈമാണ്. ഓക്കെ, ഇനി ഓരോ ചോദ്യങ്ങൾ, ഞാനൊരു ചോദ്യം ചോദിക്കും അതിന് ഉത്തരം ഇവൻ പറയണം, ഇവൻ ഒരു ചോദ്യം ചോദിക്കും അതിൻ്റെ ഉത്തരം ഞാൻ പറയണം, അങ്ങനെ 5 എണ്ണം. സോ 10 ക്വസ്റ്റ്യൻസ് ചോദിക്കേണ്ടി വരും. ഓക്കെ, ടോട്ടൽ 10 ക്വസ്റ്റ്യൻ. അപ്പോൾ ആദ്യം ഇവനാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ ഇവൻ ആദ്യത്തെ ചോദ്യം എൻ്റെ കയ്യിൽ ചോദിക്കും, അത് ഞാൻ ഉത്തരം പറയാം. ഓക്കെ, ചോദിച്ചോ. എനിക്ക് ഇഷ്ടപ്പെട്ട പാൻറ്. ഇവൻ ചോദിച്ച ചോദ്യമാണ് ഗൈസ്, ഇവനെ ഇഷ്ടപ്പെട്ട എന്നാണ് പാൻറിന്റെ ടൈപ്പ് അല്ലേ? എനിക്ക് തോന്നുന്നത് ഈ ബ്ലാക്ക് പാൻറില് ചെക്ക് ചെക്ക് ആയിട്ട് വൈറ്റ് ലൈൻസ് ഉള്ള ഒരു പാൻ്റ് ആണെന്ന് തോന്നുന്നു. ഓക്കെ, കറക്റ്റ്. അപ്പൊ എനിക്ക് 1 പോയിന്റ് ഗൈസ്. അപ്പോൾ അതിൽ 1 പോയിന്റ് എൻ്റെ പേര് എഴുതിയിട്ട് 1 പോയിന്റ് ഇട്ട് ലാസ്റ്റ് കാൽക്കുലേറ്റ് ചെയ്ത് നോക്കണം ഗൈസ്, ആർക്കാണ് ആരിനെ കുറിച്ച് കൂടുതൽ അറിയാന്ന് നോക്കണം. ആ, ഇനി എന്തോ പേര് പറയും, എനിക്കറിയില്ല, അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ പറയാ. ഓക്കെ, കഴിഞ്ഞോ? ആ, എനിക്ക് 1 പോയിന്റ് എഴുതിയിട്ടുണ്ട്. ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, അത് എനിക്ക് എൻ്റെയാണ്. അപ്പോൾ എൻ്റെ ഇഷ്ടപ്പെട്ട പ്ലേസ്, എനിക്ക് ഇഷ്ടപ്പെട്ട സ്ഥലം ഏറ്റവും കൂടുതൽ. യെസ്, എനിക്ക് വടവന്നൂരാണ് ഗൈസ് ഏറ്റവും ഇഷ്ടപ്പെട്ട സ്ഥലം. നല്ല നേച്ചർ ബ്യൂട്ടിയാണ്. ഓക്കെ, എൻ്റെ പോയിന്റ് എഴുതിയില്ലേ? അല്ല, നിന്റെ പോയിന്റ്. ഇവന്റെ പോയിന്റ് എഴുതാണ്. ആ ഓക്കെ, അടുത്ത ചോദ്യം. എനിക്ക് ഇഷ്ടപ്പെട്ട സ്പോർട്സ് കാർ. എനിക്ക് തോന്നുന്നു ലംബോർഗിനി ഹുറാക്കാൻ. ലംബോർഗിനി അടുത്തെത്തി, ലംബോർഗിനിയാണ് സംഭവം.
സംഭവം ലബോർഗിനിയാണ്. സോ ഇതിന് അവൻ്റെ ആണ്. അപ്പോൾ എനിക്ക് പോയിന്റ് ഇല്ല ഗൈസ്. അപ്പോൾ ഒരെണ്ണത്തിൽ ഞാൻ ഫെയിൽ ആയിരിക്കുന്നു. അപ്പൊ എൻ്റെ ഇപ്പൊ പോയിന്റ് ഇടണ്ട കേട്ടോ. ഓക്കെ, ലംബോർഗിനി ഞാൻ പറഞ്ഞു, പക്ഷെ അവൻ്റെ ഡോറാണ് അവന് ഇഷ്ടം. ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, എൻ്റെ ഇഷ്ടപ്പെട്ട ഭക്ഷണം പൊറോട്ടയും ബീഫാണ്. യെസ്. വാട്ട് ഈസ് മൈ ഡ്രീം? എന്താണ് എൻ്റെ ആഗ്രഹം? അതെനിക്ക് മനസ്സിലായില്ല. അംബീഷനാണ്. ഡ്രീം വലുതായപ്പോ കാറുകൾ വാങ്ങണം, എനിക്ക് നോർവേയിൽ പോകണം, ഫിൻലാൻഡ് പോകണം, അമേരിക്ക പോകണം, അങ്ങനെ ഒരു ആഗ്രഹം ഉണ്ടാവില്ലേ? അങ്ങനെ അല്ലാണ്ട് ഇപ്പൊ അംബീഷൻ അല്ലേ, ഇത് ജോലി അങ്ങനെയല്ല. ജോലി ജോലിയായാലും എനിക്ക് തോന്നുന്നു ഇവന് ഇഷ്ടം കാറുകളാണ് എനിക്ക് തോന്നുന്നു. കാറുകൾ വാങ്ങാനും അതുമായി ബന്ധം ആ ഒരു ഫീൽഡാണ്. അല്ലാണ്ട് ട്രാവലിങ് എനിക്ക് തോന്നുന്നു അത്ര അല്ലാന്ന് തോന്നുന്നു. കാർസ് ഇഷ്ടമാണ്, റൈറ്റ്? എനിക്ക് കാർസ് ഇഷ്ടമാണ്, ട്രാവൽ ചെയ്യാൻ ഇഷ്ടമാണ്. ഐ വിൽ ഗിവ് യു 1 പോയിന്റ്. ഓക്കെ, നെക്സ്റ്റ് ഞാനല്ലേ. യെസ്. എൻ്റെ ഇഷ്ടപ്പെട്ട ഫോൺ. ഫോൺ എനിക്ക് ഇഷ്ടപ്പെട്ട ഫോൺ ഐഫോൺ 13. യെസ്. പക്ഷെ 13 എന്ന് ഞാൻ പറയില്ല, കാര്യം ഐഫോൺ 14 വന്ന അതായിരിക്കും, 15 വന്ന അതായിരിക്കും. അപ്പോൾ കഴിഞ്ഞ കൊല്ലം 12 ആയിരുന്നു, ഇക്കൊല്ലം 13 ആയി. അത് വിഷയമല്ല, ഐഫോൺ അത് പോയിന്റ് ആണ്. ഐഫോൺ എന്നുള്ളൊരു ബ്രാൻഡിനോട് എനിക്ക് ഭയങ്കര ഇഷ്ടം. ഓക്കെ, ഓക്കെ. ഇനി നെക്സ്റ്റ് ഇവൻ ചോദിക്കേണ്ട ചോദ്യമാണ്. ചോദിച്ചോ. എനിക്ക് ഇഷ്ടപ്പെട്ട ബൈക്സ് ആണ്, ബൈക്കല്ല. ഇഷ്ടപ്പെട്ട ബൈക്സ്? ഒരു ബൈക്കല്ല, ഒരു ബൈക്കല്ല, മൂന്നാലും ബൈക്ക് ഉണ്ടാവും. ഓക്കെ, ഫസ്റ്റ് ഇവന് ഇഷ്ടപ്പെട്ട ബൈക്ക് എനിക്ക് തോന്നുന്നു TVS Apache RR 310. ഓക്കെ, 1. ഓക്കെ, ഒരു ബൈക്ക്. എത്ര ബൈക്കാണ് അപ്പൊ ഇഷ്ടം? അത് പറഞ്ഞ എനിക്ക് വേം വേം പറയാലോ. എനിക്ക് രണ്ട് വണ്ടികൾ. സോ ഫസ്റ്റ് 1 RR 310 TVS-ന്റെ. ഓക്കെ, നെക്സ്റ്റ് 1 എനിക്ക് തോന്നുന്നു നിഞ്ച H2R, റൈറ്റ്? റോങ്. എനിക്ക് BMW GS എനിക്ക് ഇഷ്ടപ്പെട്ട BMW GS. ഓക്കെ, എനിക്ക് തോന്നുന്നു അപ്പാച്ച RR 310 BMW എഞ്ചിൻ ആണ് എന്ന് എനിക്ക് എവിടെയോ ഒരു സ്പാർക്ക്. ഓക്കെ, അപ്പൊ എനിക്ക് പോയിന്റ് ഇടണ്ട. ഇനി ഞാൻ ചോദിക്കേണ്ട ചോദ്യം, എനിക്ക് ഇഷ്ടപ്പെട്ട ആക്ടർ? ടൊവിനോ തോമസ്. എനിക്ക് ഇഷ്ടപ്പെട്ട യൂട്യൂബ് ചാനൽ. യൂട്യൂബ് വ്ളോഗർ. വ്ളോഗ് ചാനൽ. ചാനൽ ആരാണ് എന്ന് ഞാൻ പറയുന്നില്ല. അതിപ്പോ പല കാറ്റഗറി ഉണ്ട്, പക്ഷെ ഇവൻ കൂടുതൽ വാച്ച് ചെയ്തിരിക്കുന്നത് ഐ തിങ്ക് ഗെയിം തെറാപ്പിസ്റ്റ്. എനിക്ക് കൂടുതൽ ഇഷ്ടം കാർത്തിക് സൂര്യനോടാണ്. കാർത്തിക് സൂര്യ എന്നാണ് കേസ് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ എന്റെ ഒരു പോയിന്റ് കൂടി പോയിരിക്കണം. ഓക്കെ, നെക്സ്റ്റ് 1 ഇനി ഞാൻ ചോദിക്കുന്നതല്ലേ. എന്റെ ഇഷ്ടപ്പെട്ട കാർ. എന്റെ ഊഹം വെച്ച് നോക്കണെന്നുണ്ടെങ്കില് ലംബോർഗിനി ഹുറാക്കാനാണ്.
പിന്നെ എനിക്കിഷ്ടം R34 സ്കൈലി. അപ്പോ ഇവന്റെ ഒരു പോയിന്റ് പോയി ഗൈസ്. നിനക്കൊരു ചോദ്യം ബാക്കിയുണ്ടോ? അപ്പോ 10 ക്വസ്റ്റ്യൻ നമ്മൾ കംപ്ലീറ്റ് ആക്കിയിരിക്കുകയാണ്. ഇപ്പോ സ്കോർ റേറ്റ്, സ്കോർ നിലവാരം ഇപ്പൊ അവൻ പറഞ്ഞുതരും. എനിക്ക് എത്ര ആദ്യം പറ, 1, 2, 3, 4, 4 പോയിന്റ്. എനിക്ക് 1, 2, 3, 3 പ്രോബ്ലം. അപ്പൊ ഇത് ജസ്റ്റ് ഒരു ഒരു ക്യു എൻ എ ലെവലില് കാണാൻ പറ്റുന്ന ഒരു ഇതാണ്. ജസ്റ്റ് ക്യു എൻ എ അത്രേ ഉള്ളൂ. പക്ഷെ ക്യു എൻ എ ആയിട്ട് ചോദ്യങ്ങള് നിങ്ങളുടെ നിന്നല്ല ഞാൻ എടുത്തത്, എന്റെ ഞങ്ങൾ തമ്മിലുള്ള ഒരു ക്യു എൻ എ അത്രേ ഉള്ളൂ. അത് വീഡിയോ എടുത്തു, യൂട്യൂബിൽ എടുത്തു, അത്ര മാത്രം. അപ്പൊ ഗൈസ് ആ കാര്യം പറഞ്ഞുകൊണ്ട് ഈ വീഡിയോ ഇവിടെ വെച്ച് നിർത്തുകയാണ്. ഇവൻ ഇഷ്ടപ്പെട്ട കാർത്തിക് സൂര്യന്റെ ഔട്ട്രോ ആണ് തോന്നുന്നു ഞാൻ പറയുന്നത്. ഓക്കെ, അപ്പോ ഈ വീഡിയോ ഇഷ്ടം ആയി എന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാം, ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യാം. കാരണം ഇതൊരു ഞങ്ങൾ തമ്മിലുള്ള ജസ്റ്റ് ഒരു ക്യൂ തന്നെയാണ്. അപ്പൊ ഇഷ്ടപ്പെടാൻ പലർക്കും ഇഷ്ടപ്പെടാൻ ചാൻസ് ഇല്ല. സോ ജസ്റ്റ് ഡിസ്ലൈക്ക്, ഒരു ഫീൽ ഹാർട്ട് ഫീലിങ്സ് ഇല്ല, അതൊന്നും ഒരു വിഷയമല്ല. പിന്നെ കമൻസ് കമന്റ് ഡൗൺ ബിലോ അത്രേ ഉള്ളൂ. എന്തുണ്ടെങ്കിലും കമന്റ് ചെയ്തോളൂ, ഒരു വിഷയമല്ല. എന്തെങ്കിലും കമന്റ് ചെയ്യുക, എന്തെങ്കിലുമൊക്കെ കമന്റ് ചെയ്യുക. പിന്നെ സബ്സ്ക്രൈബ്, അത് എന്തായാലും നിങ്ങൾ സപ്പോർട്ട് ചെയ്യണം. മാക്സിമം എല്ലാവർക്കും ഫ്രണ്ട്സിനും ഫ്രണ്ട്സ് ഗ്രൂപ്പിലോ ആർക്കൊന്നും ഷെയർ ചെയ്യുക. പിന്നെ സബ്സ്ക്രൈബ്, എന്തായാലും സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ട് എൻ്റെ ചാനലിലുള്ള മറ്റ് വീഡിയോ ഒക്കെ ഒന്ന് കണ്ടു നോക്കി, സമയം ഉണ്ടെങ്കിൽ കണ്ടു നോക്കി, ജസ്റ്റ് ചാനൽ എന്തായാലും സബ്സ്ക്രൈബ് ചെയ്ത് വീഡിയോ എൻഡ് ചെയ്യാണ്. വീഡിയോ കഴിഞ്ഞു. ബൈ. ഹേ ഗായ്സ്, ദിസ് ഈസ് ഋഷി ഹിയർ. കട്ട് ചെയ്യണ്ട.